ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ രാജേഷ് കിച്ചൺ ടേക്കിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് നെല്ലിക്ക അച്ചാറാണ്. വളരെ പെട്ടെന്ന് ഈസി മെത്തേഡിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാനിവിടെ 250 ഗ്രാമോളം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊരു അപ്പച്ചെമ്പിൽ വെച്ച് ആവികയറ്റി എടുക്കാം. നമ്മൾ ആവികയറ്റി എടുത്തതിന് ശേഷം അച്ചാറിടുന്നതാണ് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ്. നമുക്കിതിപ്പോൾ ഒന്ന് ആവികയറ്റി എടുക്കാം. 5 മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവികയറ്റി എടുക്കണം. എന്നാലേ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരത്തുള്ളൂ. അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നെല്ലിക്ക നന്നായിട്ട് അവന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കുരു നീക്കം ചെയ്തതിന് ശേഷം ഇതൊന്ന് അടർത്തിയെടുക്കാം. കുരു നീക്കം ചെയ്ത് ഈ രീതിയിൽ അടർത്തിയെടുത്തിട്ടുണ്ട്. നമ്മളിതൊരു 5 മിനിറ്റ് മാത്രമാണ് ആവിയിൽ വേവിച്ചത്. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ കുരു നമുക്ക് ഇത് പെട്ടെന്ന് നീക്കം ചെയ്തെടുക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകാനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ രണ്ടും നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. വേപ്പിലയിലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നമുക്ക് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒന്ന് തിളച്ച് എണ്ണ തെളിയുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. പുളി അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയാവും. വിനാഗിരിയുടെ തിളച്ച് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ എല്ലാം തെളിഞ്ഞ് നന്നായിട്ട് നമ്മുടെ അരപ്പ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളി പോരെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വിനാഗിരി ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഈ രീതിയിലൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്നെ അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇറക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കായപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അച്ചാറിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ കായം ചേർക്കുമ്പോഴാണ്. കായം ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അരപ്പെല്ലാം നമ്മുടെ നെല്ലിക്കയിലോട്ട് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് പുളിയുടെ കൂടെ കുറവുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് കൂടെ വിനാഗിരി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. വളരെ ടേസ്റ്റായിട്ട് നെല്ലിക്കയുടെ കുത്തലൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റിൽ ഈ അച്ചാർ കിട്ടും. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നെല്ലിക്ക അച്ചാർ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഒരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.